ലൈഫ് ടൈം വാറണ്ടി തന്നെയാണ് ഇത് വരുന്നത്, പ്യുർ സ്റ്റെയിൻലെസ് സ്റ്റീലിന്. ഇതൊക്കെ എന്താ റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ്? പിന്നെ ഇത് ഓയിൽ പുൾ ഔട്ട്സ് കുക്ക് ചെയ്യുന്ന ജിടിപിടി പോലുള്ള ഷെൽഫുകളെ ഉള്ളൂ. ഏറ്റവും ഇക്കണോമി ആയിട്ടുള്ളതാണ് പ്രോ ലിഫ്റ്റ്, പ്രധാനമായിട്ട് ഉള്ള ഒന്നാണ് നമ്മുടെ ടോളി യൂണിറ്റുകൾ. ആയിട്ടുള്ള ഒരു കാര്യമാണ് കിച്ചൺ സിങ്ക്. അപ്പൊ എല്ലാം കഴിയുമ്പോഴത്തേക്കും വേസ്റ്റ് മാനേജ്മെന്റ് ആണല്ലോ. ഇത് സർവോ സിസ്റ്റത്തിലാണ് കൊടുത്തിരിക്കുന്നത്, ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ വേസ്റ്റുകൾ. ഹിഞ്ചസിന് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇത്, ഏകദേശം നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ, മോഡുലാർ ഇൻറ്റീരിയറുകൾ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഉപയോഗിക്കുന്ന ഹാർഡ്വെയറുകൾ എന്തൊക്കെയാണ്, അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്ന ആക്സസറീസ് എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതായത് പലപ്പോഴും മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കും അതിലെ ആക്സസറീസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെ ഉപയോഗിക്കണം, എവിടെയൊക്കെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കസ്റ്റമർക്ക് കൃത്യമായിട്ട് അവയർനെസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് ചെയ്യുന്നത് കൃത്യമായിട്ടാണോ എന്ന് നമുക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് വിശ്വാസ് കിച്ചൺസ് ആൻഡ് ഹാർഡ്വെയേഴ്സിലാണ്. നമുക്കതിൽ പോയി തന്നെ മനസ്സിലാക്കാം എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. അതിൻ്റെ റേറ്റും അതിൽ നമുക്ക് പറയുന്നുണ്ടാവും. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്സ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നും എന്റെ ഒപ്പം ഉള്ളത് രഞ്ജിജിയാണ്. നമസ്കാരം. ഇനി ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ രഞ്ജിജി നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ഹിഞ്ചസിനെ കുറിച്ച് പറയാം. സാധാരണ ഇപ്പൊ ഇത് നമ്മൾ ടീ കൂട്ടിൽ ചെയ്തിരിക്കുന്ന മോഡുലാർ കിച്ചൺ ആണ്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് സാധാരണ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സാധാ കട്ട് ഹിഞ്ചസുകളായിരുന്നു. ട്രഡീഷണൽ ആയിട്ട് പണ്ട് മുതൽക്കേ നമ്മൾ കിച്ചൺ കബോർഡ്സിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് പകരം ഇപ്പൊ വന്നിരിക്കുന്നത് ഓട്ടോ ക്ലോസിംഗ് ഹിഞ്ചസുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ ഓട്ടോ ക്ലോസിംഗ് ഹിഞ്ചസ് തന്നെ ആദ്യമേ നമുക്ക് സാധാ ഓട്ടോ ക്ലോസിംഗ് ഹിഞ്ചസ് ആയിരുന്നു. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ അടയുമ്പോൾ ഒരു സൗണ്ട് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് അത് നമുക്ക് സോഫ്റ്റ് ക്ലോസ് ഉണ്ട്. ഇപ്പം സോഫ്റ്റ് ക്ലോസ് ആകുമ്പോൾ പയ്യെ അതായത് സൗണ്ടിന്റെ പ്രശ്നമില്ല, കൂടാതെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനും പറ്റും. വെസ്റ്റ് ചെയ്യുന്ന പ്രശ്നം വന്നിട്ട് ഇപ്പൊ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വരുന്നുണ്ട്. പണ്ട് നമുക്ക് MSA പൗഡർ കോട്ടിംഗ് ടൈപ്പ് വന്നോണ്ടിരുന്നത് സിങ്ക് പ്ലേറ്റഡ്, ഇപ്പൊ ഇത് വന്നിട്ട് പ്യുർ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അവൈലബിൾ ആണ്. അതായത് ഇപ്പം പലർത്തും നമുക്ക് ഈ കുഴുത്തുരുമ്പ് പോലെ കാണുന്നത് ഇത്തരം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറാൻ പറ്റും. ആ, ഇതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു, ഇതാണ് സോഫ്റ്റ് ക്ലോസ് വരുന്നത്. സോഫ്റ്റ് ക്ലോസ്, അതായത് ഇതിപ്പോ ഞാൻ ഇങ്ങനെ കാണിക്കാം. ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഷോക്ക് അബ്സോർബറിന്റെ ആ ഒരു സെയിം ഫംഗ്ഷൻ തന്നെ, സെയിം ഫംഗ്ഷൻ തന്നെ വണ്ടിയിലൊക്കെ ഒന്നുകൂടെ കാണിക്കും. അതായത് ഇങ്ങനെ ഹെവിയാണ്. അതെ, കുറച്ചുകൂടെ ഹെവി. സാധാ ഓട്ടോ ക്ലോസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഹെവിയാണ്, പ്യുർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്, സോഫ്റ്റ് ക്ലോസ് ആണ്. അതായത് കൊഴുത്തുരുമ്പോ തുരുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. ഇതിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടഡ് ഒക്കെ ആകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇന്ത്യൻ മെയ്ഡ് ഒക്കെ ഒരു 250-300 റേഞ്ചിലൊക്കെ കിട്ടും. ആ റേഞ്ചേ വരുവുള്ളൂ. ഓക്കെ, സാധാ ഓട്ടോ ക്ലോസ് വരുമ്പോഴത്തേക്കും 100 രൂപ താഴെ വരുവുള്ളൂ. ബ്രാൻഡഡ് സാധാ ഓട്ടോ ക്ലോസ്. പിന്നെ നമുക്ക് ഈ മൾട്ടിവുഡ് പോലുള്ള ബോക്സ്, ഇപ്പം വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ മൾട്ടിവുഡിലാണ് കാർക്കേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇതിന് തന്നെ നമുക്ക് കൂടുതൽ ഹോള്, മൾട്ടിവുഡിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ക്രൂ ഉരി പോരുന്നു എന്നൊരു പ്രശ്നം വരുന്നു. സാധാരണ ഓരോ ഹോളായിരുന്നു വരുന്നത്, ഇപ്പൊ 2 ഹോളുകൾ ടൈപ്പ് വരുന്നുണ്ട് കുറച്ചുകൂടെ ബലം കിട്ടാൻ വേണ്ടിട്ട്. മൾട്ടിവുഡിന് മറ്റേ ഈ ഗ്രിപ്പ് മാതിരി വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു ബാക്കപ്പ് കൊടുക്കാൻ പറ്റുന്ന, അടുത്തായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് ഇതിന്റെ ഡ്രോയർ സിസ്റ്റംസ് ആണ്. പണ്ട് മുതൽക്ക് നമ്മൾ ഈ ഡ്രോയർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും MSA പൗഡർ കോട്ടിംഗ് ടൈപ്പ് ഡ്രോയേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് മാറിയിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ 302 ഗ്രേഡും 304 ഗ്രേഡും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ വിഡ്ത്, അതായത് ഇതിന്റെ അളവ് വരുന്നത് 11 ഇഞ്ച് തൊട്ട് അവൈലബിൾ ആണ്. 15 ഇഞ്ച്, 17 ഇഞ്ച്, 19 ഇഞ്ച്, 21 ഇഞ്ച്, അങ്ങനെ പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോ നമുക്ക് 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ഇതിന്റെ തന്നെ നമുക്ക് പല കട്ട്ലറി ഇതാക്ക് വരുന്നുണ്ട്. മാഗ്നറ്റ് പിടിക്കാത്ത പ്യുർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ഇത് വരുന്നത് കട്ട്ലറി ഇതാക്കാണ്, ഷീറ്റ് ടൈപ്പ്, ഒരു മിറർ ഫിനിഷ് ആണ് അല്ലേ? തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ മിറർ ഫിനിഷ് തന്നെയാണ്. ഇതില് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു തുരുമ്പ് വരുന്ന പ്രശ്നങ്ങളൊന്നും ഒരിക്കലും വരില്ല. ലൈഫ് ടൈം വാറണ്ടി തന്നെയാണ് ഇത് വരുന്നത് പ്യുർ സ്റ്റെയിൻലെസ് സ്റ്റീലിന്. ഇതിന് 202 ഗ്രേഡ് വരുന്നുണ്ട്, അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ റെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് അത് യൂസ് ചെയ്യാതെ ഇതിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ നമുക്ക് സാധാ ഡ്രോയേഴ്സ് വരുന്നുണ്ട്, കോർണർ യൂണിറ്റ്സ് വരുന്നുണ്ട്, ടോൾ പാൻട്രി വരുന്നുണ്ട്. നമുക്ക് അത് ഓരോന്നും കണ്ടുപോകാം.
ഇക്കണോമി റേഞ്ചിൽ വരുന്ന ഏറ്റവും ഉള്ള കൂടുതലും പോകുന്ന ഒരു ഐറ്റമാണ് കോർണർ കൊറോസൽ എന്ന് പറഞ്ഞ യൂണിറ്റ്. ഇതൊക്കെ എന്താ റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ്? ഇത് നമുക്ക് 304 സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 5000 അബോവ് ആ റേഞ്ച് വരും. ഓക്കെ, നമ്മൾ കുറച്ച് മുന്നേ കാണിച്ച ആ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കട്ട്ലറി യൂണിറ്റ് വരുമ്പോഴത്തേക്കും അതൊരു 2000 അബോവ് വരും. 2000 റുപ്പീസ് അല്ലേ? ഏകദേശം ഒരു 2000 അബോവ് നമുക്ക് കണക്കാക്കാം. ആ റേഞ്ച് വരും. സാധാ പ്ലെയിൻ ഈ കട്ട്ലറിക്കാണ് റേറ്റ് കൂടുതലാണ്. സാധാരണ പ്ലെയിൻ റോയൽസ് ആണെങ്കിൽ ഏകദേശം ഒരു 1000 അബോവ് വരുള്ളൂ. അപ്പൊ അത്രയും കമ്പിയുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് കട്ട്ലറിക്ക് അത്ര റേറ്റ് കൂടുതൽ വരുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു ഇന്ന് കറക്റ്റ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ October 1 2021 റേറ്റ് നാളെ അവസരത്തിൽ മാറാം. അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് ബോട്ടിൽ പുൾ ഔട്ട്സ്. ഇത് ശരിക്കും സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കാർക്കേസ് തിരിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കിനും ചില സ്പേസിൽ കുറേ ചെറിയ ഇട കിട്ടും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഓയിൽ പുൾ ഔട്ട്സ് കുക്ക് ചെയ്യുന്നതിൻ്റെ ഹോബിൻ്റെ അടിയിൽ തന്നെയാണ് നമുക്ക് ഓയിലുകളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതും 3 ഷെൽഫും ഉണ്ട്, 2 ഷെൽഫും ഉണ്ട്. ഇപ്പോൾ 3 ഷെൽഫാണ് നമ്മൾ ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത്. 3 തട്ട് ഇതിന് തന്നെ 2 തട്ടിൻ്റെ ഉണ്ട്. അപ്പോൾ വലിയ ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 തട്ടിൻ്റെ അവൈലബിൾ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് തിരിച്ച് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്പേസ് ചെറിയ ഗ്യാപ്പ് വരുമ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 4 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും അവൈലബിൾ ആണ്. ഇതിന് റേറ്റ് വരുന്നത് ഇത് ഏകദേശം 2000 അബോവ് വരും 6 ഇഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചെറിയ സ്പേസ് വരുമ്പോൾ സെറ്റ് ചെയ്യുന്ന പ്ലെയിൻ ഡ്രോയേഴ്സ്. ഈ പ്ലെയിൻ ഡ്രോയേഴ്സിൻ്റെ അകത്ത് ഇതുപോലുള്ള പ്ലേറ്റ്, കട്ട്ലറി ഇങ്ങനെയുള്ള റാക്കുകൾ നമുക്ക് 15 ഇഞ്ച്, 17 ഇഞ്ച്, 19 ഇഞ്ച്, 21 ഇഞ്ച് ഈ സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എല്ലാ ബ്രാൻഡിനും അതേ അവൈലബിൾ ആയിട്ടുള്ളൂ. മാക്സിമം 24 വരെ വരുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് കിട്ടുന്നില്ല. അതൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്. ഇതിനൊക്കെ ഏകദേശം എന്താ റേറ്റ് വരിക? ഇത് 15 ഇഞ്ചിൻ്റെയാണ് ഞാൻ ഏകദേശം ഒരു 2000 അബോവ് വരുന്നത് പറഞ്ഞത്. ഓക്കെ, പ്ലെയിൻ ഒക്കെ വരുമ്പോൾ 1000 അബോവും വരും. 1000 അബോവ്. പിന്നെ ഇതിൻ്റെ ചാനൽസ് ആണ്, ഇതിൻ്റെ സൈഡിലത്തെ ചാനൽസ്. പണ്ട് നമ്മൾ PVC ബാസ്കറ്റ്സ് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അതിന് നമ്മൾ ബോട്ടം മൗണ്ടിങ് ചാനൽ, സാധാരണ ഡ്രോയ്ക്ക് കൊടുക്കുന്ന ടൈപ്പ് ബോട്ടം മൗണ്ടിങ് ചാനൽസാണ് കൊടുത്തോണ്ടിരുന്നത്. അത് മാറിയിട്ട് ഇപ്പം ബോൾ ബെയറിങ് ചാനൽസായി. ഈ ബോൾ ബെയറിങ് ചാനൽസ് ആണ് ഫുൾ എക്സ്റ്റൻഷൻ ആണ്, കംപ്ലീറ്റ് ബാസ്കറ്റും വെളിയിലേക്ക് ഇറങ്ങി വരും. ആ, ഇത്രയും വരും അല്ലേ? പിന്നെ ഇത് മാറി ഇപ്പൊ സോഫ്റ്റ് ക്ലോസ് അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് GTPT അല്ലേ? അതെ അതെ, നമ്മൾ മെയിൻ ആയിട്ട് ടോപ്പ് യൂണിറ്റ്സിൽ നമുക്ക് പുൾ ഔട്ട്സ് വളരെ കുറവാണ്. ടോപ്പ് അതായത് നമ്മൾ ബോട്ടം യൂണിറ്റ് എല്ലാം 60 സെന്റിമീറ്റർ ഡെപ്തിലായിരിക്കുമല്ലോ സാധാരണ കബോർഡ് ചെയ്യുന്നത്. ടോപ്പ് യൂണിറ്റ് എല്ലാം 30 സെന്റിമീറ്റർ ഡെപ്ത് വരുള്ളൂ. അപ്പൊ 30 സെന്റിമീറ്റർ ഡെപ്ത് വരുന്നതുകൊണ്ട് പുൾ ഔട്ട്സുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ഉള്ള GTPT പോലുള്ള ഷെൽഫുകളെ ഉള്ളൂ ടോപ്പ് യൂണിറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇതിലൊരു GTPT എന്ന് പറഞ്ഞ ഐറ്റമാണ് ഇത്. ഇത് ഇൻക്ലൂഡിംഗ് ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ ആൻഡ് ഡിപ് ട്രേ ആണ്. അതാണ് ഇതിന്റെ ഫുൾ ഫോം. ഫുൾ ഫോം GTPT. ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ, ഇതിനകത്ത് 2 ടൈപ്പ് വരുന്നുണ്ട്. GTPT-യിൽ ഡിപ് ട്രേ ഉള്ള ടൈപ്പും വരുന്നുണ്ട്, ഡിപ് ട്രേ ഇല്ലാത്ത ടൈപ്പും വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സിങ്കിൻ്റെ മേളിൽ GTPT കൊടുത്തിട്ട് ഈ ഭാഗം ഓപ്പൺ ആക്കിയിടും. അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഒക്കെ കഴുകിയിട്ട് ഇവിടെ വെക്കുമ്പോൾ കംപ്ലീറ്റ് വെള്ളം മുഴുവൻ താഴോട്ട് പൊക്കോളും, സിങ്കിലോട്ട് തന്നെ സിങ്കിലേക്ക് തന്നെ വീണോളും. ഇപ്പം ഈ ഡിപ് ട്രേ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രിഡ്ജിന്റെ അകത്ത് ഫ്രീസറിന്റെ അടിയിൽ വെക്കത്തില്ലേ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആണ് ഇത്. ഈ ഡിപ് ട്രേ ഇതിന്റെ അടിയിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം കഴുകി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ ഇതിന്റെ അകത്തേക്ക് വീണോളും, ഇത് നമുക്ക് എടുത്ത് റിമൂവ് ചെയ്യാം, കളഞ്ഞാൽ മതി. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ സൈസ് എന്ന് പറയുന്നതാണ്. സാധാരണ നമ്മൾ കബോർഡിന്റെ ഡെപ്ത് 30 സെന്റിമീറ്റർ ആയതുകൊണ്ട് GTPT ഡെപ്ത് എല്ലാം 20 സെന്റിമീറ്റർ ആയിരിക്കും. ഇതിന്റെ അകത്ത് ഡിപ് ട്രേ ഉള്ള ടൈപ്പിൽ വരുമ്പോൾ 3900 ആ റേഞ്ച് ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. 24 സെന്റിമീറ്ററിന്റെയൊക്കെ വരുമ്പോഴത്തേക്കും ഇല്ലാത്തതാണെങ്കിൽ ഒരു 1500 ആ റേഞ്ച് ഒക്കെ വരുള്ളൂ. ഇനി ഇതുള്ള നമ്മുടെ ലിഫ്റ്റ് അപ്പുകൾ അല്ലേ? അതെ അതെ, നമ്മൾക്ക് സാധാരണ നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് തുറക്കുന്ന ഡോഴ്സ് ആണ് കൊടുക്കാറുള്ളത്. അപ്പം അത് മാറിയിട്ട് ഇപ്പോൾ ലിഫ്റ്റ് അപ്പ് എന്നുള്ള ട്രെൻഡ് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നത് സാധാ ഏറ്റവും ഇക്കണോമി ആയിട്ടുള്ളതാണ് പ്രോ ലിഫ്റ്റ്. ഏകദേശം ഒരു 200 രൂപ താഴെയുള്ള ഒരു പ്രോ ലിഫ്റ്റിന് വരുന്നുള്ളൂ. സാധാരണ നമ്മൾ കാറിൻ്റെ ഡിക്കി ഒക്കെ തുറക്കുന്ന പോലെ തന്നെ തുറന്നുവിടാൻ പറ്റും. നമ്മുടെ കിച്ചണിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒന്നാണ് നമ്മുടെ ടോളി യൂണിറ്റുകൾ. ടോളി യൂണിറ്റ് സാധാരണ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് തടിയിൽ ചെയ്തിരിക്കുന്നത് കാണുന്നത് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് പ്ലൈവുഡിൽ വിനീർ ചെയ്തതാണ്. പക്ഷേ ഇത് ഇതിനെ കുറിച്ചുള്ള ഒന്ന് പറഞ്ഞാട്ടെ. നമുക്കിപ്പം മോഡുലാർ കിച്ചണിൽ വരുന്ന 210 ഹൈറ്റിൽ വരുന്ന യൂണിറ്റ്സ് ആണ് ടോളി യൂണിറ്റ്സ്. ഇത് നമുക്ക് പല സൈസിൽ മെഷർമെന്റിൽ അവൈലബിൾ ആണ്. 30 സെന്റിമീറ്ററിന്റെ, 45 സെന്റിമീറ്ററിന്റെ, 60 സെന്റിമീറ്ററിന്റെ അവൈലബിൾ ആണ്. വീതി വരുമ്പോഴത്തേക്കും ഹൈറ്റ് എല്ലാം 210 ആണ്, അഡ്ജസ്റ്റബിൾ ആണ്. 200 to 180 to 210 ആ സൈസിലേക്ക് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഹൈറ്റ്. ഫുൾ പുൾ ഔട്ട്സ് ആണ്, സാധാരണ ബോട്ടം പുൾ ഔട്ട്സ് വരുന്ന പോലെയാണ് ഫുൾ പുൾ ഔട്ട്. ഇതിൻ്റെ ടോൾ പാൻട്രി എന്ന് പറയുന്നത്, ടോൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാൻട്രി യൂണിറ്റ്സ് എന്ന് പറയുന്നത് വരുന്നുണ്ട്. അതായത് നമുക്ക് ഡോറ് തുറന്നു കഴിയുമ്പോഴത്തേക്കിനും
ഡോറയിലും ഏകദേശം ഒരു ആറ് ഷെൽഫ് വരും, അകത്തുനിന്നും പുൾ ഔട്ട് ആയിട്ട് ഒരു ആറ് ഷെൽഫ് വരും. അത് പാൻട്രി യൂണിറ്റ്സ് എന്നാ പറയുന്നത്. ഡോർ മൗണ്ടഡ് ആയിട്ടും ഉണ്ടാവും, ഉള്ളിലും ഉണ്ടാവും. ഉള്ളിലും ഉണ്ടാവും, അഡ്ജസ്റ്റബിൾ ആണ് അത്. ഓക്കെ, അപ്പൊ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അതിനകത്ത് ഇത് ചെയ്യാൻ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറ്റുകയും ചെയ്യും. നമുക്ക് പ്രൊഡക്റ്റിന്റെ അനുസരിച്ചിട്ട് ഇതിന്റെ ഓരോ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഹാങ് ചെയ്തിടാൻ പറ്റും. ഓക്കെ, ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കസ്റ്റമൈസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഉണ്ട്, ആ മെഷർമെന്റിൽ നമ്മൾ ഇത് ബോക്സ് ചെയ്യണം. അതിൽ നിന്നോട്ട് കസ്റ്റമൈസ് ചെയ്യാം. അതിൽ നമ്മളിപ്പോ ഇങ്ങനത്തെ ഫുൾ പുൾ ഔട്ട് ആണെങ്കിൽ നമുക്ക് 30 സെന്റിമീറ്റർ ഔട്ട് അവൈലബിൾ ആണ്. പക്ഷെ പാൻട്രിയിലേക്ക് വരുമ്പോൾ അത് 45 സെന്റിമീറ്ററിന്റെ 60 സെന്റിമീറ്ററിന്റെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അത് ഡബിൾ ഡോറും സിംഗിൾ ഡോറും ഒക്കെ അവൈലബിൾ അല്ല. 60 സെന്റിമീറ്ററും 45 സെന്റിമീറ്ററും ഡബിൾ ഡോറും 90 സെന്റിമീറ്ററിന്റെ ഡബിൾ പാൻട്രി ചെഫ് പാൻട്രി എന്ന് പറഞ്ഞ വലിയ യൂണിറ്റ് വരുന്നത്. അതിന്റെ അകത്ത് 6 ഷെൽഫ് വരുന്നുണ്ട്. അതായത് അകത്ത് തന്നെ 2 ഷെൽഫ് ഉണ്ട്, പുറത്തും ഡോറയിലും 2 ഷെൽഫ് ഉണ്ട്. ടോട്ടൽ 6 ഷെൽഫ് അതിൽ തന്നെ വരുന്നുണ്ട്. അത് അത് ഷെപ്പാൻട്രി എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്, ഡബിൾ പാൻട്രി എന്ന് പറഞ്ഞ് വരുന്നതാണ്. അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. 90 സെന്റിമീറ്റർ × 210 ഹൈറ്റില് നമ്മൾ ഡോർ ചെയ്യണം. ഓക്കെ, ഇതിനും അതിനും തമ്മിൽ ഇതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് വരുന്ന? ഈ ടൈപ്പ് പാൻട്രി ഏകദേശം ഒരു 15,000 തൊട്ട് അവൈലബിൾ ആണ്. വരുവാണെങ്കിൽ പിന്നെ കുറച്ച് പ്രീമിയം നല്ല മോഡലൊക്കെ വന്നാലും ഇന്ത്യൻ മെയ്ഡ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 23,000 ഒക്കെ വരെയൊക്കെ വരുന്നുള്ളൂ ഈ സാധാ പാൻട്രി. ഇതിന്റെ തന്നെ സൈഡിൽ ഡോറയിൽ വരുന്ന ഫുൾ പുൾ ഔട്ടും പാൻട്രി പുൾ ഔട്ടും. ഈ ഡബിൾ പാൻട്രി വരുമ്പോഴത്തേക്കും ഏകദേശം 65,000 അബവ്. അത്രയും വ്യത്യാസമുണ്ട് അല്ലേ? കുറച്ച് ബ്രാൻഡഡ് ഇമ്പോർട്ടഡ് ഒക്കെ ആണെങ്കിൽ 1,30,000 ഒക്കെ വരും ഡബിൾ പാൻട്രി. മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കിച്ചൺ സിങ്ക്. അതായത് നമ്മൾ പണ്ടത്തെ പഴയ ടൈപ്പ് കിച്ചൺ പറയുമ്പോൾ സ്ലാബ് വാർത്തിട്ടിട്ടാണല്ലോ, ഗ്രാനൈറ്റ് ഇട്ടാണല്ലോ കബോർഡ്സ് എല്ലാം ചെയ്തു പോകുന്നത്. ഇപ്പൊ നമ്മൾ കാർക്കേസ്, അതായത് മോഡുലാർ കാർക്കേസുകൾ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ മുകളിലാണ് നമ്മൾ സിങ്ക് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ മെയിൻ പ്രോബ്ലം ഇപ്പം ഫേസ് ചെയ്യുന്നത്, മിക്കവാറും സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളത്, ഈ സിങ്ക് ലീക്ക് ആകുന്നു. അതായത് നമ്മൾ കാർക്കേസ് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് സിങ്ക് ഇട്ട് വരുമ്പോഴത്തേക്കിനും ഗ്യാപ്പ് വന്നു, കോൺക്രീറ്റിൽ ഇടുന്ന അത്രയും സേഫ് അല്ലാത്ത രീതിയിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ലീക്ക് ആകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സിങ്ക് വാങ്ങിക്കുമ്പോൾ ഏത് ടൈപ്പ് വാങ്ങിക്കണം എന്നുള്ളതാണ്. മോഡുലാർ കിച്ചൺ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ടോപ്പ് മൗണ്ട് സിങ്ക് ആണ്. ഇത് നമ്മൾ മുകളിൽ, അതായത് ഗ്രാനൈറ്റ് ടോപ്പിൽ ഫിക്സ് ചെയ്യുന്നതാണ്. ഹാൻഡി സ്ക്രാച്ച് ടൈപ്പ് സിങ്ക്സ് അവൈലബിൾ ആണ്. സിംഗിൾ ബൗൾ സിങ്കുകൾ ഉണ്ട്, സിംഗിൾ ബൗൾ ആയിട്ടുള്ള സിങ്കുകൾ, അതായത് ഡ്രെയിൻ ബോർഡ് ഇല്ലാത്ത ടൈപ്പ് സിംഗിൾ ബൗൾ സിങ്കുകൾ. ഇത് വന്നിട്ട് നമുക്ക് പല പല മെഷർമെന്റ്സ് അവൈലബിൾ ആണ്. 18x16 ഇഞ്ചാണ് പറയുന്നത്, 18x16, 21x18, 24x18, പല സൈസിലാണ്. ഈ സെയിം സിങ്കിൽ തന്നെ ഡ്രെയിൻ ബോർഡ് ഉള്ള ടൈപ്പ് നമ്മൾ മുമ്പേ കണ്ടിട്ട് ഡ്രെയിൻ ബോർഡ് ഉള്ള സിങ്ക്സ്, ആ സിങ്കിന്റെ അകത്ത് ഡ്രെയിൻ ബോർഡ് ഉള്ളത് വന്നു കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ബൗളും ഡ്രെയിൻ ബോർഡ് ഉള്ളത് വരുന്നുണ്ട്, രണ്ട് ബൗളും ഡ്രെയിൻ ബോർഡ് ഉള്ളത് വരുന്നുണ്ട്, പിന്നെ ഒരു സിംഗിൾ ബൗള്, ഒരു ചെറിയ വെജിറ്റബിൾ ബൗൾ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്, ചെറിയ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കഴിയാനുള്ള പ്ലസ് ഡ്രെയിൻ ബോർഡുള്ള യൂണിറ്റ് വരുന്നുണ്ട്. നമുക്ക് സിങ്ക് രണ്ട് രീതി വെക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് അണ്ടർ മൗണ്ട്, മോഡുലാറിൽ നമുക്ക് അണ്ടർ മൗണ്ട് സിങ്കും ഉണ്ട്, ടോപ്പ് മൗണ്ടഡ് സിങ്കും ഉണ്ട്. റേറ്റ് നമുക്ക് സാധാ ഇന്ത്യൻ സിങ്ക് ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു സിംഗിൾ ബൗൾ പ്ലസ് ഡ്രെയിൻ ബോർഡ് ഒരു 3,000 ആ റേഞ്ചിൽ വരും, നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ വരുന്നത്. അതിലും കുറഞ്ഞത് വരുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ പ്രീമിയം ടൈപ്പ് ബ്രാൻഡുകളൊക്കെ വരുവാണെങ്കിൽ ഒരു 8,000 എബോവ് വരുന്നുണ്ട്. അതായത് ഫ്രാങ്കേടൊക്കെ എന്ന് പറയുമ്പോൾ ജർമ്മൻ ടക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രാങ്കേടൊക്കെ 8,000 എബോവ് വരുന്നുണ്ട്. 12,000 ആ റേഞ്ചിലൊക്കെ ആയി. നമ്മൾ സാധാരണ മാറ്റ് ഫിനിഷ് സിങ്ക് വന്നു, ഗ്ലോസി ഫിനിഷ് സിങ്ക് ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ആന്റി സ്ക്രാച്ച് സിങ്ക് വന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡാണ് ഈ സ്ക്വയർ സിങ്ക്. ഇത് ഏകദേശം ഒരു 15,000 എബോവ് വരുന്നുണ്ട്. പിന്നെ പുതിയൊരു ട്രെൻഡിലുള്ള സിങ്ക് ആണ് ഇതുപോലുള്ള സിങ്ക്. ഇത് ഗ്രാനൈറ്റിന്റെ അതേ ഫിനിഷിൽ തന്നെ വരും, ഒരു സെറാമിക് ഇതല്ലേ. ഇത് ഫൈബർ ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ്. ഇതിന് എത്ര റേറ്റ് വരുന്നേ? ഇത് വരുമ്പോ 18,000 ഒക്കെ വരും, ബ്രാൻഡഡ് സാധനങ്ങൾ. അപ്പൊ ഇനി അടുത്തത് ഇപ്പൊ എല്ലാം കഴിയുമ്പോഴത്തേക്കും വേസ്റ്റ് മാനേജ്മെന്റ് ആണല്ലോ, അതിന്റെ ഭാഗമായിട്ടാണ് വേസ്റ്റ് ബിൻ വരുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. നമ്മള് സാധാരണ വേസ്റ്റ് ബിൻ വരുന്നത് സിങ്കിന്റെ അടിയിലാണ്. അതായത് സിങ്കിന്റെ അടിയിലത്തെ ഡ്രോയേഴ്സ് ആയിരിക്കില്ല മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും, രണ്ട് ഡോർ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഒരു ഡോറിൽ നമ്മൾ വേസ്റ്റ് ബിന്നിനും ഒരു ഡോറിൽ നമ്മൾ ഡിറ്റർജന്റ് ഹോൾഡറുമാണ് സാധാരണ കൊടുക്കുന്നത്. മൂന്നാല് ടൈപ്പ് വേസ്റ്റ് ബിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ബിൻ ഹോൾഡർ അവൈലബിൾ ആണ്, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു റിങ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് സാധാരണ വേസ്റ്റ് ബക്കറ്റുകളില്ലേ, അത് വെക്കാൻ വേണ്ടി ബിൻ ഹോൾഡർ അവൈലബിൾ ആണ്. രണ്ടാമതൊരു ടൈപ്പാണ് ഓട്ടോലിഡ് വേസ്റ്റ് ബിന്ന്. ഇത് PVCയുടെ അവൈലബിൾ ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അവൈലബിൾ ആണ്. ഇത് സെറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡോർ, ഇത് വന്നിട്ട് നമുക്ക് അകത്ത് നിൽക്കും, കാർക്കേസിൽ നിൽക്കും. കാർക്കേസിൽ, ഓക്കെ. ഇത് ഡോറിൽ നിൽക്കും. ഇത് മാത്രം പോരും. ഡോർ തുറക്കുമ്പോൾ ഇതിങ്ങ് തുറന്ന് വരും. ഇതിന്റെ അകത്തൊരു ബക്കറ്റ് കാണും, ഇത് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. വേസ്റ്റ് ഇതിനകത്തോട്ട് വേസ്റ്റ് എടുത്ത് ഇത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും കഴുകിയിട്ട് ഇവിടെ ഇട്ട് വെക്കാം.
പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ച് ചെയ്യുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് സീൽഡ് ആണ്, സ്മെല്ലുകളും മറ്റു കാര്യങ്ങളും ഒന്നും വെളിയിലേക്ക് വരത്തില്ല. പിന്നെ അതിന്റെ കുറച്ചും കൂടെ ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന ഐറ്റം ഉണ്ട്. അപ്പൊ അത് വന്നിട്ട് ഇതുപോലുള്ള പുൾ ഔട്ട്സ് ഉണ്ട്. ഓക്കെ, ഇത് പിന്നെ പുഷ് ബട്ടൺ ആണ്, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു. ഇതിനകത്ത് ഈ ബക്കറ്റ് നമുക്ക് മാറ്റാവുന്നതാണ്, ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തോട്ടിരുന്നോളൂ. നമ്മൾ നേരത്തെ കണ്ടതെല്ലാം സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീൽ പുൾ ഔട്ട്സുകളാണ് സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ പ്രീമിയം റേഞ്ച് ആണ്, ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് ആണ്, ഇമ്പോർട്ടഡ് കൊണ്ട് ഇന്ത്യൻ മെയ്ഡും ഉണ്ട്. ഡീഹൈറ്റ് ഡ്രോയർ സിസ്റ്റം, ടാൻഡം ബോക്സ് എന്നൊക്കെ പറയുന്നതാണ്, പല ബ്രാൻഡിലും പല പേരിലാണ് പറയുന്നത്. ഇത് 90 സെന്റിമീറ്റർ വരെ വിട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 90-60 ഏത് സൈസിൽ നമുക്ക് ചെയ്യാം. മറ്റതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലെല്ലാം ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റിലാണ് വരുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് 90 സെന്റിമീറ്റർ വരെ ഉണ്ട്, അതിന് മുകളിലും നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ സ്റ്റെബിലൈസർ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ഹാങ് ഇതായിരിക്കാൻ വേണ്ടി, ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ ആ സ്റ്റെയിൻ സ്റ്റീൽ കട്ട്ലറിക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കട്ട്ലറിയാണ്. ഇത് എം ഹൈറ്റ് ഡ്രോയറിൻ്റെ അകത്ത് ഈ കട്ട്ലറി സെറ്റ് ഇട്ടിരിക്കുന്നതാണ്. ഇതെന്താ പ്രൊഡക്റ്റ്? എന്താണ് ഇത്? ഇത് അക്രലിക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതിന്റെ തന്നെ പല മെറ്റീരിയൽസ് നമുക്ക് അവിടെ. അത് തന്നെ, ഇതിന്റെ തന്നെ നമുക്ക് PVC ഉണ്ട്, വുഡേണും ഉണ്ട്, കട്ട്ലറി യൂണിറ്റ്സ്. ആ വുഡേണും ഉണ്ട് അല്ലേ? ആ വുഡൻ വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം വീഴുമ്പോൾ അതിന്റെ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും വരാത്ത രീതി. ഡ്രൈ ആയിട്ടുള്ളതാണ്, പക്ഷേ ഇത് മെറ്റീരിയൽ, ഇത് ട്രീറ്റഡ് ആണ് വുഡ്. പിന്നെ ഇതൊരു പ്രീമിയം സെഗ്മെന്റിലെ ആണ്. എക്സ്പെൻസ് നോക്കുമ്പോഴത്തേക്കും സാധാരണ ഒരു 1500 രൂപ വരുന്നതിന് ഇത് വരുമ്പോൾ ഒരു ഇമ്പോർട്ടഡ് ഒക്കെ ആണെങ്കിൽ 6000 അബോവ് വരും. ഓ, 6000 അബോവ് വരും. പിന്നെ വരുന്നത് നമ്മൾ സദാ മുമ്പേ കണ്ടിരുന്നത് പ്രോ ലിഫ്റ്റ് ആണ്. അതിന് പകരം നമുക്ക് വന്നിരിക്കുന്നത് ബൈഫോൾഡിങ് ഹിഞ്ചസിൽ കൊടുക്കുന്ന ഹാഫ് ലേഡർ സിസ്റ്റമാണ്. ഇതിപ്പോ നമ്മൾ സെർവോ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്, ടച്ച് ആണ്. ജസ്റ്റ് പുഷ് ചെയ്താൽ മതിയോ? ജസ്റ്റ് പുഷ് ചെയ്താൽ മതി. ആ ഇതാണല്ലേ അതിന്റെ ഐറ്റം. അത് തന്നെ, തിരിച്ച് ഇതിലോട്ടാണോ പുഷ് ചെയ്യേണ്ട നേരം? ഇവിടെങ്കിലും ചെയ്താൽ ഇത് പൊങ്ങിപ്പോകും. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്ന് അടഞ്ഞൊന്നും തൊട്ട് നോക്കിക്കോട്ടെ. ആ ഇവിടെ ടച്ച് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇത് ഹാഫ് ലേഡർ സെർവോ സിസ്റ്റം ആണ്. ഇത് തന്നെ മാനുവൽ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഇത് സെർവോ സിസ്റ്റത്തിലാണ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഇച്ചിരി മുന്നേ കണ്ടതല്ലേ? അത് തന്നെ. വലിയ വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ് റാക്കിനൊക്കെ പകരം ഇത് PVC പ്ലേറ്റ് റാക്കാണ്. നമ്മൾ 3 ഡ്രോയർ ആക്കിയപ്പോൾ കട്ട്ലറി യൂണിറ്റ് മുകളിലൊരു ഡ്രോയർ ആയിട്ട് കൊടുത്തു. നമ്മൾ 2 ഡ്രോയർ ആക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കട്ട്ലറി യൂണിറ്റ് സെപ്പറേറ്റ് കൊടുത്തിരിക്കുക, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ യൂണിറ്റ്. 2-in-1 എന്നുള്ള രീതിക്ക്. അത് തന്നെ, യെസ്. പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ അവിടെ കണ്ട സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോട്ടിൽ പുള്ളേർ വേണം. ഇത് അതെല്ലാം സൈഡ് മൗണ്ടഡ് ആണ്, അതിൻ്റെ ചാനൽ എല്ലാം സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ബേസ് മൗണ്ടഡ് ആണ്, അതിൻ്റെ വീതിയും കുറച്ചുകൂടെ കുറവാണ്. കാരണം വെച്ചാൽ നമുക്ക് സൈസ് ചെയ്യാം, അതായത് ഇത് കുറയുമ്പോൾ സ്ക്രൂ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായി സൈഡ് ആകുമ്പോഴത്തേക്കും. ഇത് ബേസ് മൗണ്ടഡ് ആകുമ്പോഴത്തേക്കും ഈ 4 ഇഞ്ചിലേക്ക് വരുമ്പോഴത്തേനും ബേസ് മൗണ്ടഡ് ആയിരിക്കും എപ്പോഴും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം. ഡിറ്റർജൻറ്റ് ആൻഡ് ടവൽ പുൾ ഔട്ട്സ്, ഇത് മെയിൻലി സിങ്കിനടുത്ത് വരുന്നതാണ്. ഡിറ്റർജൻസ് വെക്കാം, ടവലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റും. ഡിറ്റർജൻസ് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. മുമ്പേ കണ്ടതിൻ്റെ അകത്ത് നമ്മൾ സിങ്കിൻ്റെ ബോട്ടം 2 ഡോറായിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പം ഈ പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഡ്രോയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡ്രോയർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അണ്ടർ സിങ്ക് യൂണിറ്റ് ഉണ്ട്, അതായത് സിങ്കിന്റെ ബൗളിന്റെ സൈസും അതിന്റെ പൈപ്പ് ലൈൻ എല്ലാം പോകുന്നതെല്ലാം കട്ട് ചെയ്തിട്ട് ബാക്കി സ്പേസ് ഫുള്ള് ഡ്രോയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർ സിങ്ക് യൂണിറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ അകത്ത് തന്നെ അണ്ടർ മൗണ്ട് ഡ്രോയർ ആയിട്ട് ഒരു ഡ്രോയർ കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഡ്രോയർ ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും, അതായത് നമുക്ക് ഡോർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേസ്റ്റ് ബിൻ ഇടാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ബിൻ ഡ്രോയർ വരുന്നുണ്ട്. ഇതിനകത്ത് ഓരോന്ന് സെപ്പറേറ്റ് ഓരോ വേസ്റ്റുകൾ ഇടാവുന്ന രീതിയിൽ, അതായത് ഖരമാലിന്യങ്ങൾ ഒന്ന്, അതുപോലെ ലിക്വിഡ് വേസ്റ്റ് മറ്റൊന്ന്, പ്ലാസ്റ്റിക് പേപ്പർ അങ്ങനെ. മെയിൻ ആയിട്ട് ഈ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരുമായിരിക്കും. നമുക്ക് ഐലൻഡ് കിച്ചൺ ഒക്കെ ആണെങ്കിൽ ഈ ഡ്രോയർ കൊടുക്കാതെ തന്നെ ഈ സിങ്കിൽ തന്നെ ഗ്രാനൈറ്റിൽ തന്നെ കൺസീലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വേസ്റ്റ് യൂണിറ്റ് ആണ്. ആ ഇതിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാം അല്ലേ? കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഈ ഹോട്ടൽ വേസ്റ്റ് ബിന്നിൻ്റെ അകത്ത് വിടും. ഇതിനെ ലീക്ക് ആകാതിരിക്കാനുള്ള റബ്ബർ വാഷർ വരുന്നുണ്ട്. ടോപ്പ് മൗണ്ടഡ് ആയിട്ട് തന്നെ സിങ്കിനടുത്താകുമ്പോൾ നമുക്ക് ഒന്ന് കുനിയേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ തന്നെ വേസ്റ്റ് ഇങ്ങോട്ട് ഇടാനുള്ള ഒരു സൗകര്യം വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് റോളിംഗ് ഷട്ടറാണ്. ഈ റോളിംഗ് ഷട്ടർ നമുക്ക് 3 സൈസിൽ അവൈലബിൾ ആണ്, 60 സെന്റിമീറ്റർ, 45 സെന്റിമീറ്റർ, 90 സെന്റിമീറ്റർ. ഇനി ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണഗതിയിൽ ഇവിടെ സാധാ ഹാൻഡിൽസ് ഹാൻഡിൽസാണ് കൊടുത്തിട്ടുള്ളത്. അത് കൂടാതെ ഇപ്പൊ പ്രൊഫൈൽ ഹാൻഡിൽസ് ഉണ്ട്, നമുക്കിപ്പോ കിട്ടുന്ന സാധാ ജി പ്രൊഫൈല്, ഗോള പ്രൊഫൈൽ അവൈലബിൾ ആണ്. ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഡോറിൽ പിടിച്ച് ഹാങ് പുഷ് ചെയ്യാവുന്ന രീതിയിലുള്ള ഗോള പ്രൊഫൈൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കൂടുതലും ഈ ജി പ്രൊഫൈൽ ഹാൻഡിൽസ് അവൈലബിൾ ആണ്. പാൻട്രി യൂണിറ്റ്സിലെ ഒരു പ്രീമിയം റേഞ്ച് ആണ്.
ഇമ്പോർട്ടഡ് പാൻട്രി യൂണിറ്റ്സ് നമ്മൾ അവിടെ കണ്ടത് സാധാ ഒരു ആ നമ്മൾ അത് ഫുൾ യൂണിറ്റ് ആയിട്ട് പുൾ ഔട്ട് ആവുകയാണ് അത് ഡോറിലും കൊടുക്കുന്നു ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ പുൾ ഔട്ട്സ് ആയിട്ടാണ് ഓരോ ഡ്രോയറും ആയിട്ടാണ് ഇത് വരുന്നത് ഒരു പാക്കിന്റെ അകത്ത് 5 ഡ്രോയർ വെച്ചിട്ടാണ് വരുന്നത് ഇത് വരുമ്പോൾ അതിൽ നിന്ന് എത്ര പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ഇത് 50,000 അബവ് ആണ് വരുന്നത് ഇത് 60 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത് ഇത് സിംഗിൾ ലിഫ്റ്റ് അപ്പ് ആണ് സാധാരണ നമ്മൾ ഫോൾഡിംഗ് ആയിരുന്നു ആദ്യമേ നമ്മൾ കണ്ടത് സാധാ ഡബിൾ ലിഫ്റ്റ് അപ്പ് ആയിരുന്നു ആ പ്രോ ലിഫ്റ്റ് ടൈപ്പ് ആയിരുന്നു അത് കഴിഞ്ഞ് ഡബിൾ ഡോർ ലിഫ്റ്റ് അപ്പ് ആയി ഇത് സിംഗിൾ ഡോർ അതായത് 90 സെന്റിമീറ്റർ × 60 സെന്റിമീറ്റർ ഓക്കെ ഈ വലിപ്പത്തില്ലാതെ വേറെ വലിപ്പത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് മാക്സിമം 90 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഇവര് കമ്പനി അവകാശപ്പെടുന്നത് അതായത് ഇതിന്റെ ഒരു ബെൻഡിങ് അതൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് വരെയാണ് മാക്സിമം പറയുന്നത് ഇതൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എത്ര ഏകദേശം എത്രയാണ് ഇതിന്റെ ഈ ഹിഞ്ചസിന് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇത് ഏകദേശം 10,000 അബവ് ഈ രീതിയിലുള്ള ഇപ്പൊ നമ്മൾ കണ്ട ഈ രണ്ട് മൂന്ന് ഹിഞ്ചസുകളില്ലേ ടോപ്പ് യൂണിറ്റ് കൊടുക്കുന്നത് ഇതെല്ലാം 10,000 അബവ് ആണ് ഇതൊക്കെ ഒരു പ്രീമിയം റേഞ്ചിൽ പെട്ട ഒരു സംഗതിയാണ് ഞാൻ രണ്ടാമത് ഇതിലോട്ട് വരാനായിട്ട് കാര്യം പിന്നെ ഇതിലൊക്കെ നമുക്ക് കുറച്ച് മുന്നേ പറഞ്ഞാൽ പ്രൊഫൈൽ ഹാൻഡിൽസ് ഏത് വേണേ കൊടുക്കാം അല്ലെ പ്രൊഫൈൽ ഇതൊരു അവയർനെസ് വീഡിയോ കൂടെയാണ് കാര്യം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല പ്രോഡക്റ്റ് അവർ ചെന്ന് വർക്ക് ചെയ്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അറിയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രോഡക്റ്റ് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് ഏതൊക്കെ റേറ്റിൽ അവൈലബിൾ ആണ് എന്നവർക്ക് ഈ വീഡിയോയുടെ മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിനായിട്ട് നമ്മോട് സഹകരിച്ച എൻജിജിക്ക് ഒരിക്കൽ കൂടി താങ്ക് യു ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ പലപ്പോഴും ആൾക്കാർക്ക് സ്വതവേയുള്ള സംശയങ്ങളാണ് മോഡുലാർ കിച്ചൺ നിർമ്മിക്കുമ്പോഴത്തേക്കും എന്തൊക്കെ എവിടെയൊക്കെ കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യണം എന്തൊക്കെ പ്രൊഡക്റ്റാണ് അതിൽ ഉപയോഗിക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി അതിൻ്റെ ഡീറ്റെയിലിംഗ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഞാൻ വിശ്വാസ് കിച്ചൻസ് ആൻഡ് ഹാർഡ്വെയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യക്കാർക്ക് വിളിക്കാം അപ്പോൾ ഇതുപോലെ മികച്ച വീഡിയോസ് ഇനിയും വരും മികച്ച വീഡിയോസ് വരുന്ന ചാനലാണ് ഡോക്ടർ ഇൻറ്റീരിയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂടാതെ നിങ്ങളുടെ കമൻറ്റുകളും ഇടുക മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാനെത്തും അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ ഇൻറ്റീരിയർ